മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പു ധ്യാന ചിന്തകൾ 18-ാം ദിനം. കർത്താവിൽ പ്രിയരെ, വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പിൻ്റെ ദിനങ്ങൾ നാം ഓരോരുത്തരുടെയും ജീവിത പരിശോധനയ്ക്കും രൂപാന്തരത്തിനുമൊക്കെ ഉതകുന്ന ദിനങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:1-9 വാക്യങ്ങളിൽ നിന്നാണ്. എഫേസ്യർ 6:1-9. വളരെ ലളിതമെന്ന് തോന്നാവുന്ന ചില വാക്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചില ആഴമേറിയ സത്യങ്ങൾ ഈ വേദഭാഗം നമ്മെ വെളിപ്പെടുത്തി തരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന 4 തലത്തിൽപ്പെട്ടവരോടുള്ള ഉപദേശമാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-ാമതായി മക്കളോടുള്ള ഉപദേശമാണ്. ജീവിതത്തിലെ ഏതൊരു കാലഘട്ടമായിക്കോട്ടെ, തൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കി തരുന്ന വാക്യങ്ങളാണ് ഈ ഭാഗത്തിലെ 1-3 വാക്യങ്ങൾ. നമുക്കറിയാം, ഏതൊരു സൊസൈറ്റി ആവട്ടെ, ഏതൊരു കൾച്ചർ ആവട്ടെ, അവിടെയൊക്കെയും നിലകൊള്ളുന്ന ഒരു അൺറിട്ടൺ ലോ ആണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. എന്നാൽ അതിനുപരി നമുക്ക് വാഗ്ദത്തത്തോടു കൂടി തന്നിരിക്കുന്ന ഒരു ദൈവിക കൽപ്പനയാണ് ഇത് എന്ന് ഈ വേദഭാഗം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാഘവത്തോടെ എടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല ഇതെന്നും ഒരു ദൈവിക കൽപ്പനയാണിതെന്നും നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. യുവജനങ്ങളായ നാം ഈ ദൈവിക കൽപ്പനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് നാം ഓരോരുത്തരും ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. 2-ാമതായി, മക്കൾ മാതാപിതാക്കളെ എങ്ങനെ അനുസരിക്കണമെന്ന് സമർപ്പിച്ച 3 വാക്യങ്ങൾക്ക് ശേഷം ഒരു വാക്യം പിതാക്കന്മാർക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. പ്രായോഗികമായി ഈ നിർദ്ദേശം 2 മാതാപിതാക്കൾക്കും വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ തന്നെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ഈ വേദഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. മക്കളെ കോപിപ്പിക്കരുത് എന്ന് പിതാക്കന്മാരോട് കൽപ്പിക്കുന്നു. കോപം ചിലപ്പോൾ ആരോഗ്യകരമായ വികാരമായിരിക്കാം, എന്നാൽ പലപ്പോഴും അത് പാപത്തിലേക്ക് നയിച്ചേക്കാം. മക്കളെ ദൈവഭയത്തിൽ വളർത്തുവാൻ ഓരോ മാതാപിതാക്കളും ബാധ്യസ്ഥരാണ്. ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെയും ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ മക്കളോട് പറഞ്ഞ് അവരെ വളർത്തുക. കർത്താവിൻ്റെ പരിശീലനത്തിലും ഉത്ബോധനത്തിലും അവരെ വളർത്തുക എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. അടുത്തതായി ദാസന്മാർക്കുള്ള ആ ഉപദേശമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ പല തലത്തിലുള്ളവരാണ് നാം ഓരോരുത്തരും. ഏതൊരു തലത്തിലുള്ളവരായിരുന്നാലും നാം നമ്മുടെ ജഡപ്രകാരം യജമാനന്മാരായിരിക്കുന്നവരോട് എങ്ങനെ വിധേയപ്പെടണമെന്ന് വ്യക്തമാക്കി തരുന്ന വേദഭാഗമാണ് ഈ ഭാഗത്തിലെ 5-8 വാക്യങ്ങൾ. യജമാനന്മാരോട് ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിനെന്ന് നമ്മോട് ഈ വേദഭാഗം പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ നാം പലരോടും കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാം ഉള്ള സ്ഥാനത്ത് നമ്മുടെ യജമാനന്മാരോട് കപടമായ വിധേയത്വം ഒഴിച്ച് സത്യസന്ധമായി ക്രിസ്തുവിനെ പോലെ അനുസരിപ്പിനെന്ന് നമ്മളോട് പറയുന്നു. മാത്രമല്ല, നാം ഏറ്റെടുക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും സ്വാർത്ഥ താല്പര്യത്തോടെ അല്ല, മറിച്ച് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മനുഷ്യർ പലപ്പോഴും ഏറ്റവും കൂടുതൽ നിരാശരാകുന്നത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് തിരിച്ചു കിട്ടാതെ വരുമ്പോഴാണ്. ഞാൻ അത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ ആത്മാർത്ഥതയോടെ പൂർണ്ണ മനസ്സോടെ നാം കർത്താവിനെ സേവ ചെയ്യുമ്പോൾ കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന ഉറപ്പ് ഈ വേദഭാഗം നമുക്ക് തരുന്നു. 4-ാമതായി യജമാനന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മിൽ പലരും പല രീതിയിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരോട് ഏത് മനോഭാവമായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വാക്യമാണ് ഈ ഭാഗത്തിലെ 9-ാം വാക്യം. ദാസന്മാർ തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി കഠിനമായും സത്യസന്ധമായും പ്രവർത്തിക്കേണ്ടുന്നതുപോലെ തൻ്റെ ദാസന്മാരോട് ഭീഷണിപ്പെടുത്തലും മറ്റു തരത്തിലുള്ള കഠിനമായ പെരുമാറ്റവും ഉപേക്ഷിക്കണമെന്ന് ഈ വേദഭാഗം ചൂണ്ടിക്കാട്ടുന്നു. നാം എത്ര വലിയ പദവിയിലുള്ളവരായിക്കോട്ടെ, അതല്ല ഒരു പദവിയും ഇല്ലാത്തവനായിക്കോട്ടെ, മുഖപക്ഷമില്ലാതെ ഒരു യജമാനൻ സ്വർഗത്തിൽ നമുക്ക് ഏവർക്കും ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
വലിയവനെന്നോ ചെറിയവനെന്നോ കണക്കിടാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന ധൈര്യം ഈ തിരുവചനം നമുക്ക് തരുന്നു. മക്കളായും മാതാപിതാക്കളായും ദാസന്മാരായും യജമാനന്മാരായും നമ്മുടെ ജീവിതത്തെ തിരുഹിത പ്രകാരം രൂപാന്തരപ്പെടുത്തുവാൻ ഈ തിരുവചനം നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മെ കൂടുതലായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, വലിയ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. ജീവിതത്തിൽ തിരുഹിത പ്രകാരമുള്ള രൂപാന്തരത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ ഇടയാക്കണമേ. ലോകത്തെ മുറ്റമായ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ.